ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എം സി ബി എം എൽ പി സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരെയാണ് നമുക്കറിയാം ഇംഗ്ലീഷ് നമ്മുടെ മാതൃഭാഷയല്ല അതൊരു രണ്ടാം ഭാഷയായിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് മാതൃഭാഷ എന്ന രീതിയിൽ മലയാളം അവർക്ക് കേൾക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് വീട്ടിലായാലും സ്കൂളിലായാലും ഒക്കെയുണ്ട് എന്നാൽ രണ്ടാം ഭാഷയായ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ മാത്രമാണ് അവർക്ക് കേൾക്കാൻ അവസരം ഉണ്ടാവുക അപ്പോൾ വീട്ടിൽ നിന്നും കുറച്ചുകൂടി ഇംഗ്ലീഷിൻ്റെ ഇൻപുട്ട് അതായത് ഭാഷ കേൾക്കാനുള്ള അവസരം കൂടി അവർക്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂള് ഇത്തരത്തിലൊരു പരിപാടി ഏറ്റെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷിന് ഇന്ന് പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഡിമാൻഡ് വർദ്ധിച്ച് വരുന്നൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് മടി കൂടാതെ പേടിയില്ലാതെ ഇംഗ്ലീഷ് അവസരം ഒരുക്കി കൊടുക്കലാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ വരുമ്പോൾ രക്ഷിതാക്കൾക്ക് ഒരുപാട് സഹായിക്കാൻ കഴിയും ഇക്കാര്യത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലേക്ക് എത്തുകയാണ് നമ്മളവരോട് സാധാരണ കുശല സംഭാഷണങ്ങൾ ചോദിക്കാറുണ്ട് സ്കൂളിലെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വൈകുന്നേരം സംസാരിക്കും നമ്മളൊന്നത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ ചെറിയൊരു ശ്രമം നടത്തിയാൽ എല്ലാവർക്കും വളരെ സിമ്പിൾ ഇംഗ്ലീഷിലൂടെ നമുക്ക് മക്കളോട് സംസാരിക്കാൻ വേണ്ടി കഴിയും വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിയ കുട്ടികളോട് നമ്മൾ എന്താ സാധാരണ ചോദിക്കുക അല്ലേ ഇപ്പോൾ പിന്നെ വന്നപാട് നമ്മൾ ഗുഡ് ഈവനിങ് മൈ ഡിയർ എന്ന് പറഞ്ഞ് പുതിയ കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവും അല്ലേ വരുമ്പോൾ തന്നെ വിശപ്പുണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചോദിക്കാം ഡു യു ഫീൽ ഹങ്ക്റി എന്ന് ചോദിക്കാം അല്ലേ ഡു യു ഫീൽ ഹങ്ക്റി അപ്പോൾ കുട്ടികൾ യെസ് പറയും അപ്പോൾ എന്താണ് കഴിക്കാൻ വേണ്ടത് അല്ലേ പിന്നെ നമ്മൾ ചോദിക്കുക അതല്ലേ ചോദിക്കുക അപ്പോൾ വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ് എന്നാൽ ചോദിക്കുക വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ് അപ്പോൾ നമ്മൾ ഉള്ള ഭക്ഷണ സാധനങ്ങളുടെ മെനുവും പറയാണെങ്കിൽ ഡു യു വോണ്ട് ദോശ ഡു യു വോണ്ട് ഇഡലി ഡു യു വോണ്ട് ചപ്പാത്തി ഓർ ഡു യു വോണ്ട് ബേക്കറി ഐറ്റംസ് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കുട്ടി അതിൻ്റെ ഓപ്ഷൻ പറയും ഐ വോണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ ഐ വോണ്ട് ദോശ ഐ വോണ്ട് ബേക്കറി ഐറ്റംസ് ഒക്കെ പറയും ഓക്കെ അതിനുശേഷം പിന്നെ മക്കൾ കുളിയൊക്കെ കഴിഞ്ഞ് കളിക്കാൻ പോകാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് കളിക്കാൻ പോകണം എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കളിക്കാൻ പോകേണ്ടതുണ്ടോ കളിക്കാൻ പോകണോ എന്ന് ചോദിക്കാം എങ്ങനെ ചോദിക്കാം നമ്മൾ ഡു യു വോണ്ട് ടു ഗോ ഫോർ പ്ലേയിങ് എന്ന് ചോദിക്കാം ഡു യു വോണ്ട് ടു ഗോ ഫോർ പ്ലേയിങ് വിത്ത് യുവർ ഫ്രണ്ട്സ് അപ്പോൾ യെസ് എന്ന് പറയും ഓക്കെ ഗോ നമുക്ക് ഹോംവർക്കിനെ കുറിച്ച് ചോദിക്കാം ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം അപ്പോൾ ഹോംവർക്കുള്ളതെന്ന് ചോദിക്കാം അപ്പോൾ ഡു യു ഹാവ് ഹോംവർക്ക് ടുഡേ ഡു യു ഹാവ് ഹോംവർക്ക് ടുഡേ വാട്ട് ആർ ആ ദോംവർക്ക്സ് അങ്ങനെ ഹോംവർക്കിനെ കുറിച്ചും വൈകുന്നേരം വന്നാൽ പിന്നെ അവർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചും കളിക്കാൻ പോകുന്നതിനെ കുറിച്ചും ഇങ്ങനെ വളരെ സിമ്പിളായി ഇംഗ്ലീഷ് ചോദിക്കാനുള്ള അവരുമായി സംവദിക്കാനുള്ള അവസരം നമ്മൾക്കുണ്ട് അത് ഉപയോഗിക്കണമെന്നല്ലാതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഒന്നുകൂടെ പറയാം വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ മക്കളോട് നമ്മൾ ആദ്യം ഗുഡ് ഈവനിംഗ് ഒക്കെ പറഞ്ഞു ഗുഡ് ഈവനിങ് മൈ ഡിയർ ചൈൽഡ് ഡു യു ഫീൽ ഹംഗറി ഓക്കെ യെസ് ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് അല്ലേ പോയി കൈ കഴുകി വരാൻ പറയാം എന്നിട്ട് വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ്

പിന്നെയാണ് ഹോംവർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുക ഡു യു ഹാവ് ഹോംവർക്ക് ടുഡേ അങ്ങനെ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് അവരുമായി സംവദിക്കാൻ കഴിയുന്ന ഇംഗ്ലീഷിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഇൻപുട്ടാണ് ഈ നമ്മുടെ ക്ലബിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് ക്ലബ്ബിൻ്റെ ഭാഗമായി സ്കൂള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇത് നടപ്പിലാക്കുന്ന സ്കൂളിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്താം